بسم الله الرحمن الرحيم ألف لام ميم غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون أولم يتفكروا في أنفسهم ما خلق الله السماوات والأرض وما بينهما إلا بالحق وأجل مسمى وإن كثيرا من الناس بلقاء ربهم لكافرون أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أشد منهم قوة وأثاروا الأرض وعمروها أكثر مما عمروها وجاءتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون ثم كان عاقبة الذين أساءوا السوء أن كذبوا بآيات الله പരിശുദ്ധ റംസാൻ മാസം അവസാനിക്കാൻ പോവുകയാണ്. റംസാൻ മാസത്തോടനുബന്ധിച്ച് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട പ്രാർത്ഥന അവരുടെ ഭാഗമായി ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ ക്ഷണിച്ച ഇതിനെ സംഘടക സംഘടന ആദ്യമായി ഞാൻ പ്രത്യേകപ്പെട്ടതാണ്. ഇന്ന് ശരീരത്തിലാദ്യമായിട്ടാണ് ശനിയാഴ്ച ദിവസം പാർലമെൻറ്റ് സമ്മേളിക്കുന്നത്. പക്ഷേ ഈ ചടങ്ങ് ഏറ്റവും കൊണ്ടാണ് പാർലമെൻറ്റ് സമ്മേളനം ഒഴിവാക്കിക്കൊണ്ട് ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏറ്റ പരിപാടിക്ക് പോകാതിരിക്കുന്നത് ശരിയല്ല എന്ന വിശ്വാസമാണ് എന്നിവിടെ എത്തിക്കാൻ സാഹചര്യമൊരുക്കിയിട്ടുള്ളത്. നേരത്തെ ഇവിടെ ആദരണീയനായി തങ്ങളെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ പുണ്യമാസത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും എന്നേക്കാളും ഏറ്റവും കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ. ഒരു ആത്മശുദ്ധീകരണത്തിൻ്റെ ഒരു കാലമായി ഈ പുണ്യമാസം എല്ലാവരും അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള ഒരു തപസ് എന്ന് പറയാൻ സാധിക്കും എല്ലാം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആത്മശുദ്ധീകരണം എന്ന് പറയുമ്പോൾ നേരത്തെ അതിനെ തങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ വ്യക്തികളെ സംബന്ധിച്ച് വ്യക്തികളുടെ ഉയർച്ചയും താഴ്ചയും എല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ ആശ്രയിച്ചാണ്, ആത്മാവിനെ ആശ്രയിച്ചാണ്. ഇന്ന് പ്രത്യേകിച്ച് ഏതൊരു കുടുംബമാണെങ്കിലും ഏത് സമൂഹമാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും എല്ലാം നിക്ഷിപ്തമായിട്ടുള്ളത് തീർച്ചയായും വ്യക്തികളുടെ മനസ്സുകളിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു പുണ്യമാസം ആത്മശുദ്ധീകരണത്തിൻ്റെ മാസമായതുകൊണ്ട് നാം നമ്മെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമെല്ലാം നല്ലത് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിന് ഒരവസരം ഈ പുണ്യമാസം നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം എല്ലാ വ്യക്തികളുടെയും തെറ്റുകുറ്റങ്ങൾ അതുപോലെ തന്നെ തിന്മകൾ അതിൽ നിന്നെല്ലാം വ്യക്തികളെയും കുടുംബങ്ങളെയും മോചിപ്പിക്കാൻ തുടർന്ന് അങ്ങോട്ടുള്ള കാലങ്ങളിൽ എല്ലാവർക്കും ഐശ്വര്യവും ക്ഷേമവും കൈവരുത്താൻ വേണ്ടിയുള്ള ഒരു ദൈവ സാന്നിധ്യമുള്ള ഒരു മാസമായി ഈ മാസത്തെ ലോകം കാണുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത് സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധ പ്രയാസങ്ങളെയും ദൂരീകരിക്കട്ടെ. നമ്മുടെ നാട്ടിന് അള്ളാഹു ഖൈറും ബറക്കത്തും സലാമത്തും നൽകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമസ്കാരം വിശ്വാസിയുടെ നിർബന്ധ ബാധ്യത എന്നാണ്. നമസ്കാരമല്ല നിസ്കാരം, നമസ്കാരവും നിസ്കാരവും തമ്മിൽ, നമസ്കാരം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഒരു വണക്കം എന്നാണതിൻ്റെ അർത്ഥം. എല്ലാത്തരം വണക്കങ്ങൾക്കും നമസ്കാരം എന്ന് പറയും. എന്നാൽ നമസ്കാരം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മുൻഗാമികളായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് കണ്ടെത്തിയ ഒരു പദമാണ്. അത് നിസ്കാരം തന്നെയാണ്. ഭാഷയുടെ ഒരു പ്രത്യേകമായ രൂപീകരണത്തിനും അതിന് പ്രത്യേകമായ ഒരു അർത്ഥ സംവിധാനത്തിനും ഒരു വിഭാഗത്തിന് അർഹതയുള്ളതുപോലെ ആ നിസ്കാരം എന്നതിന് ഈക്വലായി ഇനി മറ്റൊന്നും ഉണ്ടാവില്ല. സാധാരണയായി നമ്മുടെ അന്യ സമുദായക്കാർ തമ്മിൽ കാണുമ്പോൾ നമസ്കാരം എന്ന് പറയാറുണ്ട്. അതല്ല നിസ്കാരം. കരുതിക്കുട്ടിയാണ് അങ്ങനെ ഒരു വാക്ക് ആ രൂപത്തിൽ തന്നെ അതിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. നിസ്കാരം എന്നാൽ നിസ്കാരം തന്നെയാണ്. ഇത് ഗൗരവമായി ഞാൻ ആദ്യത്തെമായി തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരം എന്നാൽ എല്ലാ വണക്കവുമാണ്. അതേത് വണക്കത്തിനും കൈകൂപ്പുന്നതിനുമൊക്കെ ഭാഷയിൽ നമസ്കാരം എന്ന് പറയും. അതല്ല ഇത്. ഇത് അഫ്ആലുൻ മഖ്സൂസത്തുൻ മുഫ്തതിഹത്തും ബിത്തക്ബീരി വ മുഖ്തതിമത്തും ബിത്തസ്ലീം എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. അതുകൊണ്ട് അത് നിസ്കാരം എന്ന രൂപത്തിൽ ബഹുമാനപ്പെട്ട മുൻഗാമികളായ ഉലമാക്കൾ അങ്ങനെ തന്നെ അതിന് പേര് കൊടുത്തിരിക്കും. അതാ രൂപത്തിൽ തന്നെ അത് പ്രയോഗിക്കുന്നതാണ് അതിന് നല്ലത്. കേരളത്തിലെ ഭാഷാ പണ്ഡിതന്മാരായ ചില സാഹിത്യകാരന്മാരുമായും ഇതുമായിട്ട് ഒരു ചർച്ച ഞാൻ നടത്തിയിരുന്നു. നിസ്കാരം നമസ്കാരം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെയും അനവധി സാഹിത്യ ചിന്തകന്മാരും എന്നോട് അഭിപ്രായപ്പെട്ടത് അത് നിസ്കാരം എന്ന് തന്നെ പറയുന്ന മുൻഗാമികളുടെ ശൈലിയാണ് ഏറ്റവും നല്ലത് എന്നാണ്. നമസ്കാരം എന്ന് അതിനെ ഒരു പൊതുരീതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നമസ്കാരം എന്ന് പറഞ്ഞ നമസ്കാരമല്ല നിസ്കാരം. അതൊരു പ്രത്യേകമായ ആരാധനയാണ്. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ അത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. നിസ്കാരത്തിന് അറബിയിൽ അസ്വല എന്ന് പറയാം. അസ്വല എന്താണതിനെ അസ്വല അസ്വലാത്തു അദ്വാഉ എന്നാണ്. ഒരു നിർദ്ദിഷ്ട പ്രാർത്ഥനയാണ് അസ്വല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അതിനെ അസ്വല എന്ന് പറയാൻ കാരണം?
അത് സുലത്തും ബൈനൽ അബദി ബൈന റബ്ബി, റബ്ബിന്റെയും അടിമയുടെയും ഉടമയുടെയും ഇടയിലുള്ള കണക്ഷനാണ് സുല. സുലത്ത് സുലത്തുൽ അർഹാം, കുടുംബബന്ധം ചേർക്കുക. സുല എന്ന വാക്കിൽ നിന്ന് സ്വല എന്ന വാക്കുണ്ടായി. സ്വല ചേർച്ചാ ബന്ധം. ബൈനൽ അബദി ബൈന റബ്ബി, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ് അസ്വല നമസ്കാരം. വളരെ കൃത്യമാണ്, വല്ലാത്ത ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം എന്താണെന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അസ്വല അടിമയും ഉടമയും തമ്മിലുള്ള ഒരു സുലത്താണത്. അസ്വലത്തു ബൈനൽ അബ്ദി വബൈന റബ്ബി, അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന് നമസ്കാരം നമസ്കാരം എന്ന് പറയും. നമസ്കാരം എന്ന് പറയുന്ന ഈ ഒരു കർമ്മം ലോകത്തിൻ്റെ മുഴുവനും ആരാധനയാണ്. പാഠം നമ്പർ ഒന്ന് നല്ലപോലെ ചിന്തിക്കുക. അത് നമ്മൾ മാത്രമല്ല, ലോകം മുഴുവനും അത് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹു തആല ആ രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത്. എല്ലാം നിസ്കരിക്കാത്ത ഒന്നും ഉണ്ടാവില്ല. നിസ്കാരത്തിന് ഏറ്റവും വലിയ കർമ്മമാണല്ലോ സുജൂദ്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ആയത്തോടാണ്, സൂറത്തുൽ ഹജ്ജിന്റെ 18-ാമത്തെ ആയത്ത്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൗ ഫിസ്സമാവാതി വമൗ ഫിൽ അർള്. الشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. سورة الحج 18-ാമത്തെ വചനം ചിന്തിക്കുക. നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണല്ലോ സുജൂദ്. അഖറബുമായ കൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. അടിമ ഉടമയോട് ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ കർമ്മം സുജൂദാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണല്ലോ പള്ളിക്ക് മസ്ജിദ് എന്ന് പേര് വെച്ചത്. അത് സുജൂദിന്റെ സ്ഥാനമാണ്. സുജൂദിനേക്കാൾ വലിയൊരു അമലില്ല. ഏറ്റവും വലിയ അമൽ സുജൂദാണ്. നിസ്കാരത്തിലെ തന്നെ നിൽക്കുന്നു, കുനിയുന്നു, പിന്നെ വീഴുന്നു. അതാണ് ഏറ്റവും വലിയ ആ വീഴ്ച, ആ ഒരു കിടത്തം, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോ നിസ്കാരത്തിലെ ഏറ്റവും വലിയ കാര്യം സുജൂദാണ്. ഈ സുജൂദിനെ പറ്റി സൂറത്തുൽ ഹജ്ജിന്റെ 18-ാമത്തെ ആയത്ത് ചിന്തിക്കണം. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൗ ഫിസ്സമാവാതി വമൗ ഫിൽ അർള്. നീ കാണുന്നില്ലേ? അഗാധമായി ചിന്തിച്ചാൽ നിനക്കത് കണ്ടെത്താൻ കഴിയും. ആകാശത്തിലുള്ളവരെല്ലാം ഭൂമിയിലുള്ളവരെല്ലാം റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യസ്ജുദു സുജൂദ് എന്നാ പറഞ്ഞത്. എല്ലാം ഫിസ്സമാവാതി. അലം തറ നീ കാണുന്നില്ലേ? അന്നല്ലാഹ യസ്ജുദു ലഹു, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം സുജൂദ് തന്നെയാണ്. സാഷ്ടാംഗം സുജൂദാണ്. സമാവാതി ആകാശങ്ങളിലുള്ളവരെല്ലാം, ഒമം ഫിൽ അർളി ഭൂമിയിലുള്ളവരുമെല്ലാം, എല്ലാം റബ്ബിന് സുജൂദ് ചെയ്യുക. എല്ലാം വൃക്ഷംസു സൂര്യനും, സൂര്യന് പണി റബ്ബിന് സുജൂദ് ചെയ്യുക. അതെങ്ങനെ നമുക്കറിയില്ല. നീ കാണുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അത് അഗാധമായ ഒരു കാഴ്ചയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഉന്നതമായ ഒരു കാഴ്ച, കഷ്ഫ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് എല്ലാം 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 അങ്ങനെയാണ് അങ്ങനെയാണ്. നിസ്കരിക്കാത്ത ഒരാളുമായി ഗോളങ്ങൾ ബന്ധമുപേക്ഷിച്ചു എന്ന് കാണുന്നുണ്ട്. പഠിച്ചോ, നമ്മളെ കാക്കട്ടെ. സൂര്യന് പറഞ്ഞുകൊണ്ടിരിക്കും, അയാൾക്ക് എൻ്റെ വെയിലിൻ്റെ ഉപകാരം വേണ്ട എന്ന് പറയും. അയാൾ കട്ടെടുത്തോട്ടെ എന്നർത്ഥത്തിൽ
ഞാൻ പൊരുത്തപ്പെട്ട് എൻ്റെ വെയിലിൻ്റെ ഉപകാരം അയാൾ അനുഭവിക്കേണ്ടതില്ല എന്ന് സൂര്യൻ പറയും. ചന്ദ്രനും പറയും, എൻ്റെ നിലാവിൻ്റെ ഉപകാരം ഞാൻ ഇഷ്ടപ്പെട്ട അയാൾ എടുക്കേണ്ടതില്ല, നിസ്കരിക്കാത്തവനല്ലേ എന്ന് പറയും. വെള്ളം പറയും, എന്നെ കൊണ്ടുള്ള ഉപകാരം നിസ്കരിക്കാത്തവൻ എനിക്ക് ഇഷ്ടത്തോടുകൂടെ എടുക്കേണ്ടതില്ല, എനിക്ക് പൊരുത്തല്ല എന്ന് പറയും. എല്ലാം പറയും. കാരണം എല്ലാം എല്ലാം സുജൂദ് ചെയ്യുക. വശംസു സൂര്യനും വൽ ഖമറു ചന്ദ്രനും വൻ നുജൂമു നക്ഷത്രങ്ങളും എല്ലാം സുജൂദ് ചെയ്യുക. എല്ലാത്തിനും പണി ഇങ്ങനെ സുജൂദ് ചെയ്യല സാഷ്ടാംഗം. വൽ ജിബാലു പർവ്വതങ്ങളും ഉഷജറു മരങ്ങളും ഉദ്ദവാബു മൃഗങ്ങളും എല്ലാം സുജൂദ് ചെയ്യുക പഠിച്ചു. അത് നീ കാണുന്നില്ലേ എന്നാ പറഞ്ഞത്. നമ്മൾ അങ്ങനത്തെ ഒരവസ്ഥയിലെത്തിയാൽ കാണുമായിരിക്കും. അള്ളാഹു തആല കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനത്തെ ഒരവസ്ഥയിലെത്തേണ്ടി വരും. അങ്ങനത്തെ ഒരവസ്ഥയിലെത്തിയാൽ ഇതൊക്കെ ഇങ്ങനെ സുജൂദ് ചെയ്യുന്നതായി കാണുമായിരിക്കും. അങ്ങനെയാണ് ഭ്രാന്ത് കഴിഞ്ഞ ഒരാള്, ഒരു ഭ്രാന്തൻ എന്നോട് ഒരു സ്വകാര്യം പറഞ്ഞു. ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചു. ഭ്രാന്ത് കഴിഞ്ഞിട്ട് അയാൾ എന്നോട് ഒരു സ്വകാര്യം പറഞ്ഞു. ഞാൻ എന്നെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ എനിക്കൊരു ഒരു അവർണനീയമായ അനുഭവം ഉണ്ടായി. കണ്ടതൊക്കെ കലിമത്തു ഷഹാദ ചൊല്ലുന്നത് പോലെ ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. ഞാനത് ആരോടും പറയാത്തൊരു സ്വകാര്യമാണ്. എനിക്ക് തോന്നുന്ന ആ അവസ്ഥയായിരിക്കും നേരായ അവസ്ഥ. മിക്കവാറും നമുക്കായിരിക്കാം ഭ്രാന്ത് എന്നിങ്ങനെ തോന്നിപ്പോക എനിക്ക്. അതുകൊണ്ട് അയാൾ ഈ പ്രകൃതി മുഴുവനും ഇങ്ങനെ കെലിമ ചെല്ലുന്നത് ഞാൻ കേട്ടു. അയാൾ പറഞ്ഞു, ഭൂമിയിലെല്ലാം കെലിമ ഇങ്ങനെ ചെല്ലുന്നത് ഞാൻ കേട്ടു. എല്ലാം കെലിമ ചെല്ലുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. എല്ലാം എല്ലാം കാരണം എല്ലാം റബ്ബിൻ്റെതാ. വലഹു അസ്ലമമഹു ഫിസ്സമാവാതി വല്ലർലി, ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയും എല്ലാം മുസ്ലിമ എന്നൊരായത്ത്. എല്ലാം മുസ്ലിമ. മുസ്ലിം എന്നാൽ ഒതുങ്ങിയവൻ. ആർക്ക്? ലില്ലാഹി. ഒതുങ്ങിയവൻ ഒക്കെ മുസ്ലിം. വഴിപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ വഴിപ്പെടുത്തുമെന്ന അള്ളാഹു ആകാശത്തോടും ഭൂമിയോടും പറഞ്ഞപ്പോ ആകാശവും ഭൂമിയും പറഞ്ഞു, നീ ഞങ്ങളെ വഴിപ്പെടുത്തുകയെന്നും ബുദ്ധിമുട്ടായി വേണ്ട പഠിച്ചവനെ, ഞങ്ങൾ നിനക്ക് വഴിപ്പെടും എന്ന് ആകാശവും ഭൂമിയും വിനയത്തിൽ അള്ളാഹുവോട് പറഞ്ഞു. അതൊക്കെ മുസ്ലിമ. ആകാശം മുസ്ലിമാണ്, ഭൂമി മുസ്ലിമാണ്, എല്ലാം. വകസീറും മിനന്നാസ്, ധാരാളം മനുഷ്യരും സുജൂദ് ചെയ്യുന്നു. സൂര്യൻ സുജൂദ് ചെയ്യുന്നു, ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു, നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്യുന്നു എല്ലാം. പിന്നെ പർവ്വതങ്ങളെല്ലാം സുജൂദ് ചെയ്യുന്നു, മരങ്ങളെല്ലാം സുജൂദ് ചെയ്യുന്നു, ഉദ്ദവാമ മൃഗങ്ങളും എല്ലാം സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരോട് എത്തിയപ്പോ പറഞ്ഞു, വക്കസീറും മിനന്നാസ്, കുറെ മനുഷ്യന്മാരും സുജൂദ് ചെയ്യുന്നു. വക്കസീറുൻ വക്കസീറുൻ ഹഖ അലൈഹിൽ അദാബ്, കുറെ ആളുകൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ബാധ്യതപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ടാണ് അവർ സുജൂദ് ചെയ്യാത്തത്. പഠിച്ചോണ്ടാക്കട്ടെ. മനുഷ്യനെ രണ്ടാക്കി തിരിച്ചു. കുറെ മനുഷ്യർ സുജൂദ് ചെയ്യും, കുറെ മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ബന്ധപ്പെട്ട് കഴിഞ്ഞു, അതുകൊണ്ടാണ് അവർ സുജൂദ് ചെയ്യാത്തത്. അള്ളാഹു കാക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കട്ടെ. ഒരാളെ അള്ളാഹു നിന്ദിച്ചാൽ പിന്നെ അവനെ മാന്യനാക്കാൻ ആര്? ഓഹോ, അടുത്ത വാക്ക്. ഒരാളെ അള്ളാഹു നിന്ദിക്കലാണ്, സുജൂദ് ചെയ്യാനുള്ള സൗകര്യം ചെയ്യാതിരിക്കുക, സുജൂദിനെ പറ്റി ബോധമില്ലാതിരിക്കുക. അള്ളാഹു കാക്കട്ടെ. ഒരാൾ നിസ്കരിക്കണില്ലെങ്കിൽ, നിസ്കാര ബോധമില്ലെങ്കിൽ അവനെ അള്ളാഹു നിന്ദിച്ചു. ഒരാളെ ആരെ, ഏതൊരാളെ അള്ളാഹു നിന്ദിച്ചുവോ അവനെ ബഹുമാനിക്കാൻ ആരുണ്ട്? നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചു. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് സയ്യിദുന ഇബ്രാഹിം നിസ്കാരം നിലനിർത്താൻ ഭാഗ്യം തരണമേ സയ്യിദുന ഇബ്രാഹിം.
സുബ്ഹാനല്ലാഹ്. സയ്യിദന ഇബ്രാഹിം റബ്ബി ജഅൽനി മുഖീമസ്സലാ, പക്ഷേ മരണം വരെ നിസ്കരിക്കാൻ ഭാഗ്യം തരണമെന്ന് സയ്യിദന ഇബ്രാഹിം. ഉറക്കെ പറ സയ്യിദന ഇബ്രാഹിം, മലർത്തിക്കെടുത്ത് പിടിച്ച കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കാൺപാലയത്തിൻ്റെ മണ്ണിൽ ഇറക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ ദ്വായ ചെയ്ത് എന്തിനാ, എന്തിനാ ഈ കുഞ്ഞിനെ ഞാൻ അങ്ങനെ അവിടെ കിടത്തിയത്, ഉമ്മയുടെ കയ്യിൽ കൊടുത്ത് ഞാൻ അവിടെ അവർ രണ്ടാൾ ഇറക്കിയത് എന്തിനാ? ربنا ربنا إني أسكنت من ذريتي ببعد غير ذي زرع عند بيتك المحرم ربنا 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 ليقيم الصلاة ربنا ليقيم الصلاة الله أولا كتان نمكم توفيق جيئت وركبر الله توفيق جيئت. ഭയങ്കരല്ലേ, ഒറ്റ കാര്യത്തിനാ ഞാൻ എൻ്റെ കുഞ്ഞുമോനെയും ഞാൻ എൻ്റെ ഭാര്യയും അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് പോരുന്നത്, അവർ നിസ്കരിക്കാൻ വേണ്ടിയാ. സയ്യിദന ഇബ്രാഹിം, സയ്യിദന ഇബ്രാഹിം പഠിച്ചാണ്, എന്തൊരു നിസ്കാരമാണ്. ആ അവിടെ തന്നെ പോയിട്ട് അവരെ നിസ്കരിക്കട്ടെ, ഞാൻ അവരെ നിസ്കരിക്കാൻ വേണ്ടിയാണ് അവരെ പാർപ്പിച്ചത്. മക്കയിൽ ഉപേക്ഷിച്ചു പോന്നു എന്ന് ചില ആളുകൾ പറയാറുണ്ട്, തെറ്റാണ്, അങ്ങനെ പറയരുത്. പല ആളുകളും പറയാറുണ്ട് കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ച് പോന്നു എന്ന് പറയാറുണ്ട്. ഒരു വലിയ കവി കഴിഞ്ഞ കൊല്ലം അങ്ങനെ, രണ്ടാം കൊല്ലം അങ്ങനെ എഴുതി പൊല്ലാപ്പിലായിട്ട് അവസാനം മനോരമ മാപ്പ് പറയേണ്ടി വന്നു. കേരളത്തിലൊരു മുസ്ലിം കവി മക്കയിൽ ഉപേക്ഷിച്ച കഥയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അയാൾ നാശമായി. ഉപേക്ഷിച്ചു എന്ന് പറയരുത്. ഒരാളും ഇബ്രാഹിം കുഞ്ഞിനെയും ഭാര്യയും മക്കയിൽ ഉപേക്ഷിച്ചു എന്ന് പറയരുത്. എന്തുകൊണ്ട്? ഉപേക്ഷിച്ചു എന്നല്ല പറഞ്ഞത്, ഉപേക്ഷിച്ചു എന്നാണെങ്കിൽ തറക്തു എന്നോ ഹജർത്തു എന്നോ ആണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് അസ്കൻതു, ഞാൻ പാർപ്പിച്ചു എന്നാണ്. ربنا 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 إني أسكنت من ذريتي പാർപ്പിച്ചു. അവിടെയാണല്ലോ തറവാട്, അപ്പൊ അവിടെ പാർപ്പിക്കുന്നല്ലേ വേണ്ടത്. ഇന്നാവോ അവല ബൈത്യം ഉളിയാലിന്നാസ്, ആദ്യത്തെ തറവാട് അവിടെയല്ലേ, അപ്പൊ പിന്നെ പാർപ്പിക്കുന്നല്ലേ. അസ്കൻതു ഹജർത്തു എന്നല്ല, തറക്തു എന്നും അല്ല. എന്തിനാണ് അവിടെ പാർപ്പിച്ചത്? റബ്ബന ലിയുഖീമസ്സലാ, അവർ നിസ്കരിച്ചു പഠിക്കാൻ വേണ്ടി. നിസ്കരിക്കാനുമല്ല, നിസ്കാരം പറ പറ, നിസ്കാരം ഉറക്കെ പറ നിലനിർത്താൻ. നല്ല ഉഷാറിലുവ. ഞാനൊരു സ്വകാര്യം പറയട്ടെ, നിസ്കാരമല്ല ഫറള്, നിസ്കാരം നിലനിർത്തലാണ് ഫറള്. ഞാൻ ഈ വിഷയം ഇങ്ങനെ കുറെ പഠിച്ചപ്പോൾ പുതിയ ആശയം കണ്ടെത്തി, നിസ്കാരമല്ല ഫർള്, നിസ്കാരം നിലനിർത്തല ഫർള്. ആ നിസ്കാരമല്ല ഫർള്, നിസ്കാരം നിലനിർത്തല. എവിടെ അങ്ങനെ? എവിടെയും എവിടെയും ആദ്യത്തെ ആയത്ത് മുതൽ അവസാനത്തെ ആയത്ത് വരെ പഠിപ്പിച്ചത് നിസ്കാരം നിലനിർത്തൽ ഫർള്. നിസ്കാരം ഫർള് നല്ല. അപ്പൊ എന്താ തമ്മിൽ വ്യത്യാസം? നിസ്കാരമാണ് ഫർളെങ്കിൽ നിസ്കാരത്തിന്റെ പേരിൽ പ്രശംസിക്കപ്പെടും. നിസ്കാരമല്ല ഫർള് എന്ന് വരുമ്പോൾ നിസ്കാരത്തിന്റെ പേരിൽ പ്രശംസിക്കപ്പെടില്ല. എന്നാൽ നിസ്കാരം ഒഴിച്ചതിന്റെ പേരിൽ വിമർശിക്കപ്പെടും. കാരണം എന്തുകൊണ്ട്? നിസ്കാരമല്ല ഫർള്, നിസ്കാരം നിലനിർത്തലാണ്. അല്ലോണം ചിന്തിക്കണം. നിസ്കാരമല്ല ഫർള്, നിസ്കാരമാണ് ഫർളെങ്കിൽ സ്വദഖയാണ് സുന്നത്ത്. സ്വദഖ നിലനിർത്തലല്ല, നിലനിർത്തുക ചെയ്യുക, അത് വേറെ സുന്നത്ത്. സ്വദഖയാണ് സുന്നത്ത്, അപ്പൊ ഏത് സ്വദഖയും പ്രശംസിക്കപ്പെടും. നിസ്കാരമല്ല ഫർള്, നിസ്കാരത്തെ നിലനിർത്തനാ. അതുകൊണ്ട് ഒരാൾ ഓ നല്ല കുട്ടി, നല്ല കുട്ടി എന്ന് പറയാം, കാരണം കുട്ടിക്ക് ഫർള്ളില്ലാത്തത് കൊണ്ട് പറയാ, നല്ല മാജേര് ഇന്ന് സുബൈ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പാടില്ല. കാരണം നിസ്കാരത്തിന്റെ പേരിൽ പ്രശംസ ഉണ്ടാവില്ല. കാരണം ബാധ്യത തന്നെ നിസ്കരിക്കലല്ല നിസ്കാരം. എന്നാൽ നിസ്കാരത്തിന്റെ മേലിൽ പ്രശംസയെ വരൂല, പ്രശംസ തന്നെ വരൂല. എന്നാൽ വിമർശനം വരും, എന്ത് ആചാരത്തെ എന്താ സുബഹിസ്കരിക്കൂല, വിമർശനം വരും. കാരണം
നിസ്കാരമല്ല ഫർള്, നിസ്കാരത്തെ നിലനിർത്തുക. നിസ്കാരമല്ല, നിസ്കാരം നിലനിർത്തുക. എബ്ബടീം സദസ്സെന്ന് ആണുങ്ങൾ ഉണ്ടെങ്കിൽ അണിയിക്ക, ആണ് ആണ് എന്നൊരാളുണ്ടെങ്കിൽ അണിയിക്ക, തലയെ കെട്ടിയവർക്ക് അണിയിക്ക, തലയെ കെട്ടാത്തവർക്ക് അണിയിക്ക, ആണുങ്ങൾ ഉണ്ടെണിക്ക. ഞാൻ ഈ പറഞ്ഞ നിയമത്തിന് എതിരുള്ള ഒരാൾക്ക് പറയാണ്ടെങ്കിൽ അണിയിക്ക, ഒരാൾക്ക് അണിയിക്ക. നിസ്കാരമല്ല ഫർള്, നിസ്കാരം നിലനിർത്തലാണ് ഫർള്, ഉറപ്പ്. വസ്സല എന്നല്ല, ഇഖാമിസ്സല ഹദീസും അങ്ങനെയാണ്, നിസ്കാരം നിലനിർത്തുക. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ആദ്യം മുതൽ അങ്ങനെയാണ്. ചോദിനു അൽഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة. നിസ്കാരം നിലനിർത്തണം, ഒന്നാമത്തെ ഭാഗം വരെ നിസ്കാരം നിലനിർത്തണം, ഒന്ന് അവസാനം വരെ. അങ്ങനെയാണ് നിസ്കാരത്തിൽ ആദ്യത്തെ ആയത്ത് അൽ ബഖറയിലെ മൂന്നാമത്തെ ആയത്ത് അൽഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة. والصلاة لله ويقيمون الصلاة نلنرتلا هذا فرض. إن الصلاة كانت على المؤمنين كتابا موقوتا സമയാസമയങ്ങളിൽ നിർബന്ധമായി ചെയ്യപ്പെടേണ്ട കാര്യമായിട്ട് വിശ്വാസികൾക്ക് നിസ്കാരം ഫർളാക്കിയിരിക്കുന്നു. സമയാസമയങ്ങളിൽ കൃത്യമായി ചെയ്യേണ്ടതായിട്ട്, അപ്പൊ നിസ്കാരമല്ല, സമയാസമയങ്ങളിൽ ചെയ്യേണ്ടതായിട്ട്. ഹഫിളു സൂക്ഷിക്കണം. അലസ്സലവാ على الصلوات والصلاه الوسطى وقوموا لله قانتين. حافظوا على الصلوات എല്ലാ നിസ്കാരങ്ങളും സൂക്ഷിക്കണേ, والصلاه الوسطى മധ്യമായ നിസ്കാരവും. അപ്പോൾ എല്ലാ നിസ്കാരം സൂക്ഷിക്കണം, അതാണ് കൽപ്പന. ان الصلاه كانت على المؤمنين സമയാസമയങ്ങളിൽ കൃത്യമായി, ഒന്നും മുറിയാൻ പാടില്ല, ഒന്നും മുറിഞ്ഞാൽ പിന്നെ നിൽക്കക്കള്ളിയില്ല. 20,000 യുദ്ധക്കുതിരകളെ ദാനം ചെയ്തത് സയ്യിദ്ന സുലൈമാൻ, 20,000 യുദ്ധക്കുതിരകളെ ദാനം ചെയ്തു. രസമെന്താണെന്നറിയോ, ആ 20,000 യുദ്ധക്കുതിരകളായിരുന്നു ഏറ്റവും കൗതുകമുള്ള കുതിരകൾ, അതാണ് ദാനം ചെയ്തത്. ഏറ്റവും കൗതുകരമുള്ള കുതിരകൾ അതായിരുന്നു, അത് ദാനം ചെയ്തു സയ്യിദ്ന സുലൈമാൻ. ഉറക്കപ്പെടാതെ ദണ്ഡം ചെയ്തു, ദണ്ഡം ചെയ്തു, ദാനം ചെയ്തു സയ്യിദ്ന സുലൈമാൻ. ഉറക്കപ്പെടാ സയ്യിദ്ന സുലൈമാൻ യുദ്ധത്തിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കവേ ഒരു അസർ നിസ്കരിക്കാൻ കഴിയില്ലേ എന്ന് തോന്നിയപ്പോ ഒരു നബി തളർന്നുപോയി, എങ്ങനെയാ യുദ്ധം ഇനി ചെയ്യുകയും വേണം, അസർ നിസ്കരിക്കാതിരിക്കാനും വയ്യ, കാരണം ഇഖാമത്തു സ്വലാത്താണ്, നിസ്കാരം നിലനിർത്തലാണ്, ഈ യുദ്ധം കൊണ്ട് എന്റെ അസർ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ആ നബി വേബദ്ധു കൊണ്ടു. ആരാണ് നബി? സയ്യിദ്ന യൂഷ. സയ്യിദ്ന യൂഷ. അപ്പോൾ യൂഷ പടിഞ്ഞാറോട്ട് നോക്കി സൂര്യനോട് പറഞ്ഞു, ഖിഫി നില്ലവിടെ, മസല്ലൈതുൽ അസ്ര, ഞാൻ അസ്ര നിസ്കരിച്ചിട്ടില്ല, നില്ലവിടെയാണ്, നില്ലവിടെയാണ് സൂര്യനോ. ഹത്താ ഉഖാതില, എന്റെ യുദ്ധം ചെയ്ത് തീരുന്നവരെ നില്ലവിടെ എന്ന് പറഞ്ഞു സൂര്യനോട്. ഒരു പ്രവാചകന് അസ്ര നിസ്കാരം അത്ര കണിശമായത് കൊണ്ട്, അസ്ര ആ പ്രവാചകൻ നിസ്കരിക്കാത്തത് കൊണ്ട് ആ പ്രവാചകന്റെ മനസ്സറിഞ്ഞ് സൂര്യൻ ഇങ്ങനെ പാവപ്താനായി, അങ്ങനെ അങ്ങനെ 15 കോടി കിലോമീറ്ററുകൾക്കപ്പുറം സൂര്യൻ ഇങ്ങനെ പാവപ്താനായി നിന്നു കൊടുത്തു. ഫഖാതല, യുദ്ധം ചെയ്തു, വിജയം വരിച്ചു. ഫസ്വല്ലല്ലാസ്ര, പിന്നെ അസ്ര നിസ്കരിച്ചു. എന്നിട്ട് ഫഖാല ലിശംസി ഫഗ്റിബി, ഇനി അസ്തമിച്ചോ, എനിക്ക് വിരോധമില്ല എന്ന് സയ്യിദ്ന യൂഷ. ഫഗ്റിബത്തി ശംസു, അപ്പോൾ സൂര്യൻ അസ്തമിച്ചു.
ഈ നബിയെ പറ്റി പറയുമ്പോഴെല്ലാം പുണ്യ നബി പറയാറുണ്ടായിരുന്നു, അല്ലാതെ വഖഫത്തിൽ ഹുശംസു ലിസ്വലാത്തിൽ അസ്രി, ഈ നബിക്കാണ് അസ്രംസ്കാരത്തിന് വേണ്ടി സൂര്യൻ നിന്നോടുത്തത്. ആ നബിയെ പറ്റി പറയുമ്പോ പുണ്യ നബി പറയാറുണ്ടായിരുന്നു. ഉറക്ക പറ പുണ്യ റസൂൽ, എവിടെ നോക്കിയാലും ഇഖാമത്തു സ്വലാത്താണ്, എവിടെയും എവിടെയും നിസ്കാരം നിലനിർത്തല, എവിടെയും. അപ്പൊ നിസ്കാരം നിലനിർത്തലാണ് ബാധ്യത എന്ന് വന്നാൽ നിസ്കാരത്തിന്റെ പേരിൽ പ്രശംസയേ ഉണ്ടാവില്ല, ഒഴിക്കലിന്റെ മേൽ വിമർശം ഉണ്ടാവും. മറ്റു നിസ്കാരമാണ് ബാധ്യത എന്ന് വന്നാൽ ഓരോ നിസ്കാരത്തിന്റെയും പ്രശംസിക്കപ്പെടും. ആ അത് ചെയ്തല്ലോ, ആ അത് ചെയ്തല്ലോ, ആ അത് ചെയ്തല്ലോ. ചെയ്തതിന്റെ മേൽ പ്രശംസ ഉണ്ടാവില്ല, ഒഴിച്ചാൽ വിമർശനം ഉണ്ടാവും. പഠിച്ചു കാക്കട്ടെ. ഈ അവസാനത്ത് നിസ്കാരത്തെ പറ്റിയുള്ള അവസാനത്തായതേതാ? നിസ്കാരത്തെ പറ്റിയുള്ള അവസാനത്തായതേതാ? നിസ്കാരത്തെ പറ്റിയുള്ള അവസാനത്തെ ആയത്ത് സൂറത്തുൽ ബൈന, അവിടെയും ഇഖാമത്തു സ്വലാത്ത്. ഒന്നും കൂടെ നിസ്കാരം നിലനിർത്തണം എന്ന് അവിടെ. അപ്പൊ ആദ്യത്തായത് മുതൽ ആയത്ത് മുതൽ അവസാനത്തായത് വരെ നിസ്കരിക്കണം എന്ന് പറഞ്ഞ അല്ല പറഞ്ഞ നിസ്കാരത്തെ നിലനിർത്തണം. പിന്നെ നിസ്കാരത്തെ പറ്റി ഒറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബൈന കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തെ പറ്റി ഒറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതേടാ, അത് വിമർശിച്ചാ പറഞ്ഞു. ഏതിനെ? ഇഖാമത്ത് മുറിഞ്ഞു പോണവർക്ക്. സമയങ്ങളിൽ നിസ്കരിക്കണം എന്ന കാര്യത്തെ കുറിച്ച് അവർ അശ്രദ്ധരാകുന്നു, അവർക്കാണ് നരകം. ലൗകാക്കട്ടെ. അവിടെ വിമർശിച്ചത് ഇഖാമത്തു സ്വലാ ഇല്ലാത്തത് കൊണ്ടാണ്, നിസ്കാരം നിലനിർത്തലില്ലാത്തത് കൊണ്ടാണ്. ഒരർത്ഥം ആ ആയത്തിന് ഒരു 10-20 അർത്ഥമുണ്ട്. ഒരർത്ഥം ഒരാണ്, ഒരുപാട് അർത്ഥം ആയത്തിന്, ഒരർത്ഥം അതാണ്. ഇനി അർത്ഥം വേറെ പറയും, ഇനി വേറെ സഹസ് വേറെ പോലത്തെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ ചൂടാകരുത്. അത് വേറെ അർത്ഥം. ഈ ആയത്തിന് ഒരുപാട് അർത്ഥമുണ്ട്, ഒരർത്ഥമുണ്ട്. സമയാസമയങ്ങളിൽ നിസ്കരിക്കണം എന്നുള്ള ബോധമില്ലാത്ത നിസ്കരക്ക അത് മുടങ്ങരുത്, വിശ്വാസിക്ക് മുടങ്ങരുത്. ഉമിനെ വളരെ ചിന്തിക്കണം, നിസ്കാരം മുടങ്ങരുത്. നിസ്കാരം മിഹ്റാജുൽ അബ്ദി, നിസ്കാരം എന്ന് പറയുന്നത് മിഹ്റാജുൽ അബ്ദി, അടിമയുടെ ആകാശ ആരോഹണമാണ്. മിഹ്റാജിലൂടെയാ കൊണ്ടുവന്നത്, അത് മിഹ്റാജാണ് താനും. മിഹ്റാജ് അങ്ങനെയാ, അള്ളാഹുവിലേക്ക് അങ്ങനെയാണ് ആണ്ട് കാണാണ്. അള്ളാഹുവിനെ കാണും പോലെയാണ്, കണ്ട ആരാധിക്കലാണ് നിസ്കാരം. മിഹ്റാജാണ്, മിഹ്റാജ് തന്നെയാണ് റൂഹിന്റെ തറക്കയാണ്. റൂഹ് ഇങ്ങനെ കേറി പോകും, റൂഹ് കേറും. ജസദ് ഇവിടെ കിടക്കുമ്പോ റൂഹ് അട് പോകും. അതാണ് അങ്ങനെയാ, റൂഹിന് റൂഹ് കേറുന്നൊരവസ്ഥ ഉണ്ട്. തടിയിൽ ജീവൻ ഉണ്ടാവുമ്പോ തന്നെ റൂഹ് പോവും, അങ്ങനെയുണ്ട്. പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ നാട്ടിലാകുമ്പോഴും നേരം വിളിച്ചാൽ എന്ത് ചെയ്യും? ഈ എൻ്റെ റൂഹിനെ ഒറ്റക്ക് ഇങ്ങോട്ട് പറഞ്ഞേക്കും, തടിയോടുകൂടെ എപ്പോഴും വരാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും? നേരം വിളിച്ച റൂഹിനൊന്ന് പറഞ്ഞേക്കും, ഈ മണ്ണൊന്ന് ചുംബിച്ചു പോരാൻ. ഏത് മണ്ണ്? തുറാബ് റൗദത്തിൽ മുതഹറ, പരിശുദ്ധമായ റൗദയുടെ മണ്ണ്. സയ്യിദ്ന സയ്യിദ്ന ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു. ഒന്ന്
ഓഹോ ഹോ. അപ്പൊ റൂഹ് ഉണ്ടാകുമ്പോഴും പോകും, അങ്ങ് പോകും.